നമസ്കാരം കേറ്ററ്റ് സിംപ്ലിഫൈഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് 2021 കാറ്റഗറി 1 ഇംഗ്ലീഷിനെ കുറിച്ചായിരിക്കും. ഈ ചോദ്യത്തിൻ്റെ അകത്ത് നമ്മൾ 5 ചോദ്യങ്ങൾ കഴിഞ്ഞ വർഷങ്ങളിൽ നടന്ന കേറ്ററ്റ് എക്സാമിൽ നിന്ന് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഉൾപ്പെടുത്താൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ വീഡിയോയിലും സൂചിപ്പിക്കുന്ന പോലെ തന്നെ കഴിഞ്ഞ വർഷങ്ങളിലെ മാതൃകയിൽ തന്നെയായിരിക്കും പുതിയ ചോദ്യങ്ങൾ ഉണ്ടാകുന്നത്. സിലബസ് മാറാഞ്ഞതുകൊണ്ട് അതേപോലെ തന്നെയായിരിക്കും ചോദിക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതേപോലത്തെ മാതൃകയിലുള്ള ചോദ്യങ്ങൾ നമുക്ക് പരീക്ഷയിലും പ്രതീക്ഷിക്കാൻ പറ്റും. കൂടാതെ നമ്മൾ ഈ ഇന്നത്തെ വീഡിയോത്തെ എല്ലാ ചോദ്യങ്ങളും ഇംഗ്ലീഷ് ആയതുകൊണ്ട് തന്നെ മലയാളത്തിലും കൂടി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ഇംഗ്ലീഷ് ബുദ്ധിമുട്ടുള്ളവരുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ വളരെ ഉപകാരപ്രദമായിരിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഒട്ടും തന്നെ സമയം കളയാതെ ഒന്നാമത്തെ ചോദ്യത്തിലോട്ട് കടക്കുകയാണ്. ഈസ് ദിസ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ്? ഈച്ച് മെൻ ആൻഡ് ഈച്ച് വുമൺ ഹാസ് എ വോട്ട്. ഈ താഴെ നൽകിയിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഗ്രാമാറ്റിക്കലി ശരിയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈച്ച് മെൻ ആൻഡ് ഈച്ച് വുമൺ ഹാസ് എ വോട്ട്. എല്ലാ പുരുഷന്മാർക്കും എല്ലാ സ്ത്രീകൾക്കും ഒരു വോട്ടുണ്ട്. ഓപ്ഷൻ എ, ദ എബോവ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് റോങ്. ഓപ്ഷൻ ബി, ദ എബോവ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് റൈറ്റ്. ഓപ്ഷൻ സി, ദ എബോവ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് പാർഷ്യലി റൈറ്റ്. ഓപ്ഷൻ ഡി, ദ എബോവ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് പാർഷ്യലി റോങ്. ഓപ്ഷൻ എ എന്ന് പറയുന്നത് തെറ്റാണെന്നാണ്, ഓപ്ഷൻ ബി പറയുന്നത് ശരിയാണെന്നാണ്, ഓപ്ഷൻ സി എന്ന് പറയുന്നത് ഭാഗികമായിട്ട് ശരിയാണെന്നാണ്, ഓപ്ഷൻ ഡി പറയുന്നത് ഭാഗികമായിട്ട് തെറ്റാണെന്നാണ്. അപ്പോൾ ഈ സെൻറ്റൻസ് ശരിക്കും ശരിയാണോ തെറ്റാണോ നമുക്കിപ്പോൾ നോക്കാം. ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ്, ദ എബോവ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് റൈറ്റ്. ഈ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം, ലേണർ ഓൾവേസ് റൈറ്റ്സ് ഡോയ് ഇൻസ്റ്റെഡ് ഓഫ് ബോയ്. ഹീ ഓർ ഷീ സഫേഴ്സ് ഫ്രം ഡാഷ്. അപ്പോൾ ഈ ബി തല തിരിച്ചിട്ടാണ് എഴുതുന്നത്. ഈ ഒരു വൈകല്യത്തിന് കാരണം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഡിസ്കാൽക്കുലിയ, ഓപ്ഷൻ ബി ഡിസ്ലെക്സിയ, ഓപ്ഷൻ സി ഡിസ്ഗ്രാഫിയ, ഓപ്ഷൻ ഡി ഡിസ്പ്രാക്സിയ. ഈ ചോദ്യം എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. എല്ലാ കേറ്ററ്റ് എക്സാമിലും നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് ഒന്നല്ലെങ്കിൽ 2 മാർക്ക് നമുക്ക് കിട്ടും. ഈ 4 കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്, അതുകൊണ്ട് ഇതിൻ്റെ എക്സ്പ്ലനേഷൻ ഞാൻ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഡിസ്കാൽക്കുലിയ എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം. ഡിസ്കാൽക്കുലിയ എന്ന് പറഞ്ഞാൽ ഡിഫിക്കൽറ്റീസ് റിലേറ്റഡ് ടു മാത്സ്, അഥവാ ഗണിതപരമായിട്ടുള്ള ചോദ്യങ്ങൾ ചെയ്യാനുള്ള പ്രശ്നങ്ങളെയാണ് ഈ ഡിസ്കാൽക്കുലിയ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, ഗണിതത്തിലിപ്പോൾ നമുക്ക് ആഡ് ചെയ്യാനും സെപ്പറേറ്റ് ചെയ്യാനും മൾട്ടിപ്ലൈ ചെയ്യാനും ഡിവിഷൻ ചെയ്യാനും ഒക്കെ ഒരു കുട്ടിക്ക് പ്രശ്നം വരികയാണെങ്കിൽ ആ കുട്ടിക്ക് ഡിസ്കാൽക്കുലിയാണ് എന്ന് നമുക്ക് അസസ് ചെയ്യാൻ പറ്റും. ഡിസ്ലെക്സിയ എന്ന് പറഞ്ഞാൽ ഡിഫിക്കൽറ്റി ഇൻ റീഡിംഗ് ആണ്, വായനയിലുള്ള ബുദ്ധിമുട്ട്. നമ്മളിപ്പോൾ ഒരു ബുക്കിൻ്റെ അകത്തുനിന്ന് ഒരു പോർഷൻ വായിക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ ആ കുട്ടിക്ക്, ഈ ഡിസ്ലെക്സിയുള്ള കുട്ടിക്ക് വായിക്കാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു പ്രശ്നത്തെയാണ് ഡിസ്ലെക്സിയ എന്ന് പറയുന്നത്. ഓപ്ഷൻ സി ഡിസ്ഗ്രാഫിയ എന്ന് പറഞ്ഞാൽ ഡിഫിക്കൽറ്റി ഇൻ റൈറ്റിംഗ് ആണ്. അപ്പോൾ ഡിഫിക്കൽറ്റി ഇൻ റൈറ്റിംഗ് എന്ന് പറയുന്നതാണ് നമ്മൾ ഇവിടുത്തെ ശരി ഉത്തരം. ഇവിടെ കുട്ടി ബോയിന് പകരം ഡോയ് എന്നാണ് എഴുതിയ, ബി തല തിരിച്ചിട്ടാണ്, അത് ഡിഫിക്കൽറ്റി ഇൻ റൈറ്റിംഗ് ആണ്, അതാണ് നമ്മളുടെ ആൻസറാണ് ഡിസ്ഗ്രാഫിയ എന്നുള്ളത്. ഓപ്ഷൻ ഡി ഡിസ്പ്രാക്സിയ എന്ന് പറഞ്ഞാൽ ഡെവലപ്മെൻറ്റ് കോർഡിനേഷൻ ഡിസോർഡറാണ്, അഥവാ ADHD അതിനൊരു എക്സാമ്പിളായിരിക്കും. അറ്റൻഷൻ ഡെഫിഷ്യൻസി ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ. ഓക്കെ, അതെന്ന് പറഞ്ഞാൽ കുട്ടിക്ക് ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കാൻ സാധിക്കില്ല, എപ്പോഴും ആക്റ്റീവ് ആയിരിക്കും, അതാണ്. പിന്നെ അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് കോർഡിനേഷൻ ഡിസോർഡർ, ഒരു സാധനം നമുക്കിപ്പോൾ എടുക്കണം എന്ന് ആഗ്രഹം തന്നെ, പക്ഷേ കൈയും കാലും അത് നമ്മളുടെ മനസ്സ് പറയണ പോലെ എത്തുന്നില്ല, ആ ഒരു അവസ്ഥേനെയാണ് ഡിസ്പ്രാക്സിയ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, ഡിസ്ഗ്രാഫിയ എന്നുള്ളത്. അടുത്ത ചോദ്യം, എ ലിറ്റിൽ ബോയ് വാസ് വാക്കിംഗ് ഡാഷ് ഹെയർ. ഒരു ചെറിയ കുട്ടി അവളുടെ അടുത്തിക്കൂടെ നടക്കുന്നുണ്ടായിരുന്നു, അതാണ് ആ വാക്കിൻ്റെ മലയാളത്തിലുള്ള മീനിങ്. ഓപ്ഷൻ എ ടുഗദർ, ഓപ്ഷൻ ബി അക്രോസ്, ഓപ്ഷൻ സി ബിസൈഡ്, ഓപ്ഷൻ ഡി ബിസൈഡ്സ്. അപ്പോൾ ഒരു ചെറിയ കുട്ടി അവളുടെ അടുത്തിക്കൂടെ നടക്കുന്നുണ്ടായിരുന്നു, അതിൻ്റെ ശരിയായിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, ബിസൈഡ് എന്നുള്ളത്. എ ലിറ്റിൽ ബോയ് വാസ് വാക്കിംഗ് ബിസൈഡ് ഹെർ. അടുത്ത ചോദ്യം, ബുള്ളക്സ് ആർ യൂസ്ഫുൾ അനിമൽസ്. സിംഗുലർ ഫോം ഓഫ് ദിസ് സെൻറ്റൻസ് ഈസ് ഡാഷ്. ഇപ്പോൾ ബുള്ളക്സ് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു മൃഗമാണ്, അപ്പോൾ അതിൻ്റെ സിംഗുലർ ഫോമാണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ എ ബുള്ളക് ഈസ് എ യൂസ്ഫുൾ അനിമൽ. ഓപ്ഷൻ ബി
A bull is a useful animal. Option C, bullocks are useful animal. Option D, any bullocks is useful animal. നമ്മളടുത്ത് സിംഗുലർ ഫോമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നിഷ്പ്രയാസം പറയാൻ സാധിക്കും ഓപ്ഷൻ എ ബുള്ളക്ക് ഈസ് എ യൂസ്ഫുൾ എനിമൽ എന്നുള്ളത്. അടുത്ത ചോദ്യം, ഐ വാണ്ട് ഡാഷ് ഗ്ലാസ് ഓഫ് മിൽക്ക്. എനിക്ക് ഒരു ഗ്ലാസ് പാൽ വേണം, അതാണ് അതിൻ്റെ മലയാള പരിഭാഷ. ഓപ്ഷൻ എ ആൻ, ഓപ്ഷൻ ബി ദ, ഓപ്ഷൻ സി എ, ഓപ്ഷൻ ഡി സം. അപ്പോൾ ശരി ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, ഐ വാണ്ട് എ ഗ്ലാസ് ഓഫ് മിൽക്ക് എന്നുള്ളത്. അടുത്ത ചോദ്യം, വിച്ച് ഈസ് ആൻ ഒബ്സർവേഷൻ ദാറ്റ് സപ്പോർട്ട്സ് നോം ചോംസ്കീസ് ഐഡിയാസ് എബൌട്ട് ലാംഗ്വേജ് അക്വസിഷൻ. നോം ചോംസ്കിയുടെ ഭാഷ ആർജനത്തിനെ പറ്റിയിട്ടുള്ള ഒബ്സർവേഷനിൽ താഴെ പറയുന്നത് ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ, ചിൽഡ്രൻസ് ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് ഫോളോസ് എ സിമിലർ പാറ്റേൺ അക്രോസ് കൾച്ചർ. കുട്ടികളുടെ ഈ ഭാഷ വികാസം അല്ലെങ്കിൽ വികസനം സിമിലർ ആയിട്ടുള്ള രീതിയിലാണ് എല്ലാ സ്ഥലത്തും ഒരേപോലെയാണ് നടക്കുന്നത്, എല്ലാ വ്യത്യസ്തമായിട്ടുള്ള ഇടങ്ങളിലും ഒരേപോലെയാണ് നടക്കുന്നത്. ഓപ്ഷൻ എ. ഓപ്ഷൻ ബി, ചിൽഡ്രൻ അക്വയർ ലാംഗ്വേജ് ക്വിക്കലി ആൻഡ് എഫേർട്ട്ലെസ്ലി. കുട്ടികൾ ഭാഷ വളരെ വേഗത്തിലും അനായാസത്തിലും പഠിച്ചെടുക്കുന്നു. ഓപ്ഷൻ സി, ദ സ്റ്റേജസ് ഓഫ് ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് ഒക്കേഴ്സ് അറ്റ് എബൌട്ട് ദ സെയിം ഏജസ് ഇൻ മോസ്റ്റ് ചിൽഡ്രൻ. ഭാഷാ വികാസ ഘട്ടങ്ങൾ ഭൂരിഭാഗം കുട്ടികളിലും ഒരേ പ്രായത്തിൽ തന്നെയാണ് നടക്കുന്നത്. ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദ എബോവ്, അഥവാ ഇവയെല്ലാം തന്നെ. അപ്പോൾ ഈ നോം ചോംസ്കിയുടെ ഭാഷാർജനത്തെ അനുകൂലിക്കുന്നതെന്ന് പറയുന്നത് ഓപ്ഷൻ എയും ബിയും സിയും അനുകൂലിക്കുന്നുണ്ട്. അതായത് കുട്ടിയുടെ ഭാഷ വികാസം ഏത് സംസ്കാരത്തിലായാലും ഒരേ രീതിയിലാണ് നടക്കുന്നത്. ഓപ്ഷൻ ബി, കുട്ടികൾ വളരെ വേഗത്തിലും അനായാസവും ഭാഷാശേഷി കൈവരിക്കുന്നു. ഓപ്ഷൻ സി, ഭാഷാ വികാസ ഘട്ടങ്ങൾ ഭൂരിഭാഗം കുട്ടികളിലും ഒരേ പ്രായത്തിൽ തന്നെയാണ് നടക്കുന്നത്. ഇവയെല്ലാം ശരിയായിട്ടുള്ള ഉത്തരങ്ങളാണ്. അപ്പോൾ നിങ്ങൾ ഏതാണ് ശരിയെന്നുള്ളത് നിങ്ങളിത് മൊത്തം ഓപ്ഷൻസും കൂടി ഒന്ന് മനസ്സിലാക്കി പഠിക്കണം. കാരണം നമ്മളുടെ പരീക്ഷയിൽ ഈ ചോദ്യം ചോദിച്ചാൽ നിങ്ങൾക്ക് അപ്പോൾ ഉത്തരം കിട്ടും. ഏതെങ്കിലും തെറ്റായിട്ടുള്ള തന്നിട്ട് ശരി ഉത്തരം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമുക്കിതിന് ഈ മൂന്ന് ഓപ്ഷൻ നമുക്കറിയെങ്കിൽ ബാക്കി നമുക്ക് ക്വസ്റ്റ്യൻസിൽ കാണുകയാണെങ്കിൽ ആൻസർ ചെയ്താൽ പറ്റുമല്ലോ. ഓക്കെ, അപ്പോൾ നമുക്കതിൻ്റെ ശരി ഉത്തരം നോക്കാം. ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദ എബോവ്, മോളിൽ പറഞ്ഞിരിക്കുന്ന എല്ലാം ശരിയായിട്ടുള്ള ഉത്തരങ്ങളാണ്. അടുത്ത ചോദ്യം, ഇഫ് എ ടീച്ചർ വൈൽ ടീച്ചിങ് എ പോയം എൻകറേജസ് ലേണേഴ്സ് ടു സിംഗ് ഡ്രോ ആൻഡ് ഡാൻസ് ഷീസ് മേക്കിംഗ് യൂസ് ഓഫ് ദ പ്രിൻസിപ്പിൾ ഓഫ് ഡാഷ്. ഒരു ടീച്ചർ പദ്യം പഠിപ്പിക്കുന്ന സമയത്ത് കുട്ടികളോട് പാട്ട് പാടാനും വരയ്ക്കാനും ഡാൻസ് കളിക്കാനൊക്കെ പറഞ്ഞു കഴിഞ്ഞു, ആ ടീച്ചർ എന്ത് ഇതാണ് ഉപയോഗിക്കുന്നത്, എന്ത് പ്രിൻസിപ്പിളാണ് ഉപയോഗിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ, മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ്. ഓപ്ഷൻ ബി, വെർബൽ ബിഹേവിയർ. ഓപ്ഷൻ സി, പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ്. ഓപ്ഷൻ ഡി, ക്രിയേറ്റിംഗ് ഡിസ് ഇക്വിലിബ്രിയം. ഓക്കെ, ശരി ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, മൾട്ടിപ്പിൾ ഇൻ്റലിജൻസിൻ്റെ ഇതാണ് ടീച്ചർ ഇവിടെ ഉപയോഗിക്കുന്നത്. അതിലൂടെയാണ് പോയം പഠിപ്പിക്കുമ്പോൾ ഈ പാട്ട് പാടാനും ഡാൻസ് കളിക്കാനൊക്കെ ടീച്ചർ ആവശ്യപ്പെടുന്നതിനുള്ള കാരണം. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ നിങ്ങൾ കൂട്ടുകാരിലോട്ട് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഒപ്പം തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമ്മൾ കമൻറ്റ് ബോക്സിൽ വരുന്ന എല്ലാ കമൻസിനും മറുപടി നൽകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയം ഏതെങ്കിലും ചോദ്യത്തിലുണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ചോദ്യത്തിൻ്റെ ഉത്തരങ്ങൾ മനസ്സിലായില്ല എന്നുള്ളതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ മതി. അത് നമ്മൾ അടുത്ത വീഡിയോയിൽ അത് പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ സംശയങ്ങളൊക്കെ ദൂരീകരിക്കുന്നതായിരിക്കും. കൂടാതെ നിങ്ങൾക്ക് എന്തൊക്കെ വീഡിയോ ആണ് ഈ ചാനലിൽ ഇനി കാണാൻ ആഗ്രഹിക്കുന്നത്, കാരണം ഇപ്പോൾ എക്സാം അടുക്കാറായി, ഒരു മാസത്തിനുള്ളിൽ നമ്മൾ എക്സാം ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. എന്തായാലും 12-ാം തീയതി കഴിഞ്ഞിട്ട് ഇപ്പോൾ ഡേറ്റ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ള കേട്ടൻ്റെ സർക്കുലർ വന്നിട്ടില്ല. അതുകൊണ്ട് എന്തായാലും ഒരു മാസത്തിനുള്ളിൽ കോവിഡ് ഒന്ന് ശമനമായി കഴിഞ്ഞാൽ എന്തായാലും എക്സാം നടക്കുന്ന കാര്യം ഉറപ്പാണ്. അപ്പോൾ നിങ്ങളാണെങ്കിൽ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള വീഡിയോകൾ, ഇപ്പോൾ EBS മാത്സിൻ്റെ, ഇംഗ്ലീഷിൻ്റെ, മാത്സിൻ്റെ ഏതെങ്കിലും വീഡിയോ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് അത് ചെയ്യുന്നതായിരിക്കും, മുൻഗണന അടുത്ത വീഡിയോയിൽ അതിന് നൽകുന്നതായിരിക്കും.
അപ്പോൾ അതുകൊണ്ട് നിങ്ങളത് കമൻറ്റ് ബോക്സ് നല്ല രീതിയിൽ ഉപയോഗിക്കുക. കൂടാതെ ഇനിയും പഠിച്ചു തുടങ്ങാത്തതായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവചെയ്ത് പഠിച്ചു തുടങ്ങുക. ഒരു മാസത്തിനുള്ളിൽ നമ്മൾ എക്സാം വരുന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വിജയാശംസകൾ നേരുകയാണ്. ഒരിക്കൽ കൂടി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾ കൂട്ടുകാരിലോട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഓക്കെ, താങ്ക് യു.